ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഫലപ്രഖ്യാപനവും കഴിഞ്ഞ് അൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു മുന്നണി മന്ത്രിസഭ കാശ്മീരിൽ അധികാരത്തിലേക്ക് ഉയർന്നത് അതൊരു പരിഹാരമായിരുന്നു ബി ജെ പിയും പി ഡി പിയും തമ്മിലുള്ള മുന്നണി ഒരു പരിഹാരമായിരുന്നുവെങ്കിൽ ആ താൽക്കാലിക പരിഹാരം വളരെ പെട്ടെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നമായി മാറി കാശ്മീർ താഴ്വരയിൽ നിന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പുതിയ പുതിയ വിവാദങ്ങൾ പടർന്നു കയറുന്നു മസ്രത്ത് ആലത്തിൻ്റെ മോചനം ഇന്നലെ പാർലമെൻറ്റിൽ കോളിളക്കം സൃഷ്ടിച്ചു ഇരു സഭകളും ശബ്ദായമാനമായി മാധ്യമം എന്ന പത്രത്തിൻ്റെ ലീഡ് വാർത്ത ഇന്ന് കാണുക കാശ്മീർ ഒരു പ്രതിസന്ധി എന്ന നിലയ്ക്കാണ് അവർ അവതരിപ്പിക്കുന്നത് ആ കാശ്മീർ പ്രതിസന്ധി മുഫ്തിയെ തള്ളി മോദി സാക്ഷാൽ നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് അൻപത് ദിവസങ്ങൾക്ക് മുൻ അൻപത് ദിവസങ്ങൾക്ക് ശേഷം ബി ജെ പി പി ജി പി മന്ത്രിസഭ ഒരാഴ്ചയ്ക്ക് മുമ്പ് അധികാരമേറ്റെടുത്തത് അതേ മോദി തന്നെ ഇപ്പോൾ മുഫ്തിയെ തള്ളി പറഞ്ഞിരിക്കുന്നു പാർലമെൻറ്റിൽ മുഫ്തിയെ തള്ളി മോദി വിമത നേതാവിനെ വിട്ടയച്ചതിനെ ചൊല്ലി പാർലമെൻറ്റിൽ പ്രതിപക്ഷ ബഹളം ഇറങ്ങിപ്പോക്ക് കേന്ദ്രത്തെ ഇതൊന്നും അറിയിക്കാതെയാണ് അവർ ചെയ്തത് എന്ന് മോദി പറയുകയും പൊതുവായുള്ള പ്രതിപക്ഷത്തിൻ്റെ വികാരമുണ്ടല്ലോ ദേശസ്നേഹത്തിൻ്റെയും ദേശദ്രോഹത്തിൻ്റെയും തമ്മിലുള്ള തർക്കവുമായി ബന്ധിപ്പിച്ചു വരുന്ന വികാരം ആ വികാരത്തിൽ താനൊരു രാജ്യസ്നേഹിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷവുമായി സമരസപ്പെടുകയും ചെയ്തു മോദി പുതിയ സംഭവ വികാസം എ എസ് സുരേഷ് കുമാർ ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിങ്ങനെ ജമ്മു കാശ്മീരിലെ വിമത നേതാവ് മസ്രത്ത് ആലമിനെ സംസ്ഥാന സർക്കാർ ജയിലിൽ നിന്ന് വിട്ടയച്ച നടപടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ തള്ളിപ്പറഞ്ഞു രാജ്യത്തിൻ്റെ അമർഷത്തിൽ താനും പങ്കുചേരുന്നുവെന്നും തീവ്രവാദത്തോടുള്ള സമീപനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്നും അദ്ദേഹം ഇരുസഭകളിലും വിശദീകരിച്ചു ആലമിനെ മോചിപ്പിച്ചത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടില്ല എന്ന് മോദി വ്യക്തമാക്കി രാജ്യസ്നേഹം തന്നെ ആരും പഠിപ്പിക്കേണ്ട എന്നും മോദി പറഞ്ഞു അത് വെണ്ടുവോളമുണ്ട് ആർ എസ് എസിനും സംഘപരിവാരത്തിനും ബി ജെ പിക്കുമൊക്കെ വേണമെങ്കിൽ പുറത്ത് കുറച്ച് വിൽക്കുകയും ചെയ്യാം അത്രത്തോളം ഉണ്ട് സഭയുടെ പൊതുവികാരം പങ്കുവയ്ക്കുന്നത് ആ നിലയ്ക്കാണ് രാജ്യസ്നേഹമാണ് പ്രഥമം അതുകൊണ്ട് തന്നെ മുഫ്തിയുടെ നിലപാടുകളെ തള്ളുകയാണ് താൻ എന്നാണ് മോദി പാർലമെൻറ്റിനെ അറിയിച്ചത് ഈ സാഹചര്യത്തിൽ മസ്രത്തിൻ്റെ തടങ്കൽ അന്യായമായിരുന്നു എന്നാണ് പി ഡി പി പറയുന്നത് സത്യത്തിൽ പി ഡി പിക്ക് ഇതേ സംബന്ധിച്ചൊരു നിലപാടുണ്ട് ആ നിലപാടനുസരിച്ച് അവർ പറയുന്നത് മസറത്തിനെ അന്യായമായി തടങ്കൽ വയ്ക്കുകയായിരുന്നു വിശദീകരിക്കുന്നു മുഫ്തി കാണുക വിമത നേതാവ് മസ്രത്ത് അലമിനെ നിയമത്തിൻ്റെ ഏത് വ്യവസ്ഥ പ്രകാരമാണ് ഇനിയും ജയിലിൽ പാർപ്പിക്കാൻ കഴിയുന്നത് എന്ന് വിമർശകർ പറയണമെന്ന് പി ഡി പി പൊതു സുരക്ഷാ നിയമ പി ഡി പി പൊതുസുരക്ഷാ നിയമപ്രകാരം ആറുമാസമാണ് തടവ് അത് ഒരു വർഷത്തേക്ക് നീട്ടാം മസരത്തിൻ്റെ കാര്യത്തിൽ ആറ് പ്രാവശ്യം കാലാവധി നീട്ടി ഇനിയും കൂടുതൽ കാലം തടവിലിടുന്നതാണ് യഥാർത്ഥത്തിൽ നിയമവിരുദ്ധം നാലര വർഷം ജയിലിൽ കിടന്നു എന്ത് ജയിലിൽ ജയിൽ കിടത്തുന്നതെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ തടവുകാരനായ അയാളെ വിട്ടയക്കാൻ തീരുമാനിച്ചത് എന്നും ഇനിയും ആളുകളെ വിട്ടയക്കുമെന്നും ഒക്കെയാണ് ഇപ്പോഴും മുഫ്തി പറയുന്നത് അതുകൊണ്ട് അവ ഇട ഇവർക്കിടയിലുള്ള ബി ജെ പിക്ക് പി ഡി പിക്കും ഇടയിലുള്ള അഭിപ്രായ ഭിന്നത രാജ്യസ്നേഹത്തെ മുൻനിർത്തിയുള്ള അഭിപ്രായ ഭിന്നത അപരിഹാര്യമായി തുടരും എന്നുമാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് ക്രിമിനൽ കേസുകളില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരെ വിട്ടയക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് എന്ന് മുഫ്തി പറയുമ്പോൾ ആലത്തിനെതിരെ ഇരുപത്തിയേഴ് ക്രിമിനൽ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും വിമർശകർ പറയുന്നു ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയാൻ കഴിയില്ല ഏതായാലും സ്വന്തം ചെയ്തികളിൽ മുഫ്തി ധീരമായി ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു സവിശേഷത ഹിന്ദു എന്ന പത്രത്തിൻ്റെ ലീഡ് വാർത്തയും ഇതുതന്നെയാണ് ഇന്നേ ഡെമോക്രസി വൈൽ ജയിൽ ആക്ടിവിസ്റ്റ്സ് എന്നാണ് മുഫ്തി ക്ഷമിക്കുക ആലം ചോദിക്കുന്നത് ആ വാർത്ത സാഹിദ് റാഫിഖ് ശ്രീനഗറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജയിൽ മോചിതനായ മസ്രത്ത് ആലം സ്വന്തം വസതിയിലെത്തിയിരിക്കുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത് നാലര വർഷത്തിന് ശേഷം വീട്ടിലെത്തുമ്പോൾ സുഹൃത്തുക്കളും ബന്ധുക്കളും പത്രക്കാരും ഒക്കെ സ്നേഹ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും കുശലം പറയുകയും ചെയ്തിരിക്കുന്നു എന്ന് സഹീദ് റാഫിക് റിപ്പോർട്ട് ചെയ്യുന്നു അതേ സംബന്ധിച്ച് മസ്രത്ത് ആലത്തിന് പറയാനുള്ളത് ഇങ്ങനെയാണ് എൻ്റെ മോചനം ഇത്രമാത്രം ചർച്ചയും കുഴപ്പങ്ങളും പാർലമെൻറ്റിൽ ഉണ്ടാക്കുന്നു എന്നത് ഒരു കണക്കിന് ദൈവസഹായമാണ് കാരണം കാശ്മീർ താഴ്വരയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സമാധാനമുണ്ടല്ലോ ആ സമാധാനത്തിൻ്റെ ഉള്ളിൽ അലയടിക്കുന്ന അസ്വാരസ്യങ്ങളുടെ അഗാധമായ കടലിൻ്റെ ഇരമ്പലുണ്ട് ആ നിശബ്ദതയുടെ അർത്ഥം എന്ത് എന്ന് ഇപ്പോഴുള്ള സംഭവഗതികൾ പറയുന്നു ഇപ്പോഴുള്ള സംഭവഗതികൾ വെളിവാക്കുന്നതാണ് യഥാർത്ഥത്തിൽ കാശ്മീരിൻ്റെ വസ്തുത എന്നാണ് മസരത്ത് ആലം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മസ്രത്ത് ആലത്തിൻ്റെ ആ അഭിപ്രായം സോ സ്വവസതിയിലിരുന്ന് പുറപ്പെടുവിച്ച ആ അഭിപ്രായം ശ്രീനഗറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഹിന്ദു അതിൻ്റെ ലീഡ് വാർത്തയിൽ അന്തരിച്ച സ്പീക്കർ കാർത്തികേയന് നിയമസഭയുടെ ആദരാഞ്ജലി ഇന്നലെയുണ്ടായി ആ ആദരാഞ്ജലിയുടെ വെച്ച വിവരങ്ങൾ പൊതു പേജിൽ ദേശാഭ ദേശാഭിമാനി തന്നിരിക്കുന്നു സ്പീക്കർക്ക് നിയമസഭയുടെ ആദരാഞ്ജലി എന്ന ശീർഷകത്തിൽ അതേ സംബന്ധിച്ച വാർത്ത വ്യത്യസ്ത നേതാക്കൾ ഭരണകക്ഷിയുടെ നേതാവും പ്രതിപക്ഷ നേതാവും എങ്ങനെയാണ് വിലയിരുത്തുന്നത് കാണുക ഭൂരിപക്ഷത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത ഘട്ടത്തിൽ സഭ മാതൃകാപരമായി നടത്തിക്കൊണ്ടുപോകുന്നതിൽ കാർത്തികേയൻ വിജയിച്ചു എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു തികഞ്ഞ ജനാധിപത്യവാദിയായിരുന്ന കാർത്തികേയൻ സഭയിൽ ഭരണപക്ഷത്തിനൊപ്പം പ്രതിപക്ഷത്തിനും പരിഗണന നൽകിയിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും പറയുന്നതോടെ സ്പീക്കറുടെ ആ നിഷ്പക്ഷത ജനാധിപത്യ ബോധം എന്നിവ ഇരുവരും അംഗീകരിക്കുന്നു ആ വാർത്തയാണ് ഇന്ന് ദേശാഭിമാനി നമുക്ക് തരുന്നത് പുതിയ സ്പീക്കർ വരും ഈ ആഴ്ചയിൽ തന്നെ വരും ആ വാർത്തയാണ് മലയാള മനോരമ ഇന്ന് ലീഡാക്കിയിരിക്കുന്നത് എൻ ശക്തൻ നാടാർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മാറും യു ഡി എഫിൻ്റെ പുതിയ സ്പീക്കർ സ്ഥാനാർത്ഥി ശക്തൻ നാടാറായിരിക്കും സ്പീക്കറാകാൻ ശക്തൻ എന്ന ശീർഷകത്തിൽ മലയാള മനോരമ അത് ലീഡാക്കിയിരിക്കുന്നു എൻ ശക്തൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ ആഴ്ച തന്നെ തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി അടുത്ത ആഴ്ച ബജറ്റ് പതിമൂന്നിന് തന്നെ അവതരിപ്പിക്കും മാണി തന്നെ അവതരിപ്പിക്കും എന്നാണ് യു ഡി എഫിൻ്റെ യോഗത്തിന് ശേഷവും കൺവീനർ പറഞ്ഞിരിക്കുന്നത് പി പി തങ്കച്ചൻ അതിന് പ്രത്യേക സന്നാഹങ്ങൾ ഒരുക്കും മാണിക്ക് പ്രത്യേക പ്രതിരോധം തീർക്കുകയും ചെയ്യും പുറത്തും അകത്തും ജി കാർത്തികേൻ്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവുന്ന സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഡെപ്യൂട്ടി സ്പീക്കർ എൻ ശക്തൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയെ അടുത്ത ആഴ്ച യു ഡി എഫ് യോഗത്തിന് ശേഷം തീരുമാനിക്കും ശക്തനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അനുമതി ലഭിച്ചു എന്നും ഈ ആഴ്ച തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചതായാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് ഇനി സ്പീക്കറായി വരുന്ന ശക്തൻ നാടാരെ സംബന്ധിച്ച് ഒരു ചെറിയ ഹ്രസ്വ വിശദീകരണം മലയാള മനോരമ ഇൻസെറ്റ് വാർത്തയിൽ തരുന്നു അതിൻ്റെ ഏറ്റവും കൗതുകകരമായ വശം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന് പി സി ജോർജ് ഇന്നലെ യു ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി ഡെപ്യൂട്ടി സ്പീക്കർ ഒരു കേരള കോൺഗ്രസ്സുകാരനായിരിക്കണമെന്ന് പറയുമ്പോൾ സ്പീക്കർ തന്നെ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് ജീവിതം ആരംഭിച്ചയാളാണ് എന്ന് മലയാള മനോരമ നിരീക്ഷിക്കുന്നു കാണുക ജി കാർത്തികേയൻ ചികിത്സാർത്ഥം മാറുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം കാര്യമായി നിയന്ത്രിച്ചത് ഡെപ്യൂട്ടി സ്പീക്കറും കാട്ടാക്കട എം എൻ ശക്തനാണ് കേരള കോൺഗ്രസിലൂടെയാണ് ശക്തൻ രാഷ്ട്രീയത്തിലെത്തുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി കോവളത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആദ്യമായി നിയമസഭയിലെത്തി പിന്നീട് കോൺഗ്രസിൽ ചേർന്ന ശക്തൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി നാല് വരെ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ അംഗവുമായിരുന്നു അങ്ങനെ കേരള കോൺഗ്രസിലൂടെയാണ് തൻ്റെ രാഷ്ട്രീയ യാത്ര ശക്തൻ ആരംഭിച്ചത് എന്നാണ് ഈ ഇൻസെറ്റ് വാർത്ത നമ്മോട് പറയുന്നത് ഭൂമി ഏറ്റെടുക്കൽ നിയമം എങ്ങനെയും പാസാക്കിയേ അടങ്ങൂ എന്ന് ബി ജെ പി ആഗ്രഹിക്കുമ്പോൾ എൻ ഡി എയിലെ ഘടക കക്ഷികൾക്ക് പോലും അതിൻ്റെ വകുപ്പുകൾ അംഗീകരിക്കാൻ കഴിയാതെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി സമ്മർദ്ദങ്ങൾക്ക് പ്രതിപക്ഷ സമ്മർദ്ദങ്ങൾക്ക് എന്തിന് എൻ ഡി എയിലെ ഘടക കക്ഷികളുടെ പോലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് ദേശാഭിമാനി ഇന്ന് ലീഡ് വാർത്തയാക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കാണുക ഭൂമി ഏറ്റെടുക്കൽ പ്രതിപക്ഷത്തിന് സർക്കാർ വഴങ്ങുന്നു എന്ന ശേഷകത്തിലാണ് ദേശാഭിമാനി ആ വാർത്ത നമുക്ക് എത്തിക്കുന്നത് സാജൻ നെവുജീൻ ദില്ലിയിൽ നിന്ന് അതിങ്ങനെ എഴുതുന്നു ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സാക്കിയെടുക്കാനുള്ള മോഡി സർക്കാരിൻ്റെ ശ്രമത്തിന് തിരിച്ചടിയായി ബില്ലിലെ കോർപ്പറേറ്റ് അനുകൂല വ്യവസ്ഥകൾക്കെതിരെ പ്രതിപക്ഷത്തോടൊപ്പം എൻ ഡി എ ഘടക എ ഐ ഡി എം കെയും ചേർന്നു വികസന പദ്ധതികൾക്ക് വഴിയൊരുക്കാനുള്ള വ്യഗ്രതയല്ല കോർപ്പറേറ്റുകൾക്കും വൻകിട ബിസിനസ്സുകാർക്കും വേണ്ടി കർഷകരുടെ ഭൂമി തട്ടിയെടുക്കാനുള്ള താൽപ്പര്യമാണ് ബില്ലിൽ പ്രതിഫലിക്കുന്നത് എന്ന് ലോക്സഭയിലെ ചർച്ചയിൽ കക്ഷിഭേദമന്യീ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിൻ്റെ മുഖം വികൃതമായതോടെ ബില്ലിന്മേൽ വിവിധ കക്ഷികൾ ഉന്നയിക്കുന്ന ഭേദഗതികൾ സർക്കാർ പരിഗണിക്കാമെന്നും ആവശ്യമായത് അംഗീകരിക്കാമെന്നും പാർലമെൻ്ററി കാര്യമന്ത്രി വെങ്കയ്യ നായിഡു പറഞ്ഞു എന്നാൽ ബിൽ പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം അവർ അംഗീകരിച്ചില്ല ഡിസംബർ മുപ്പത്തി ഒന്നിൻ്റെ ഓർഡിനൻസ് ലാപ്സാകും എന്നാണ് മന്ത്രി ഇതിനു പറഞ്ഞ കാരണം ഓർഡിനൻസ് ലാപ്സാകാതെ എങ്ങനെയെങ്കിലും പാസ്സാക്കിയെടുക്കാനുള്ള തത്രപ്പാടിൽ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ കൂടി പരിഗണിക്കാം പരിശോധിക്കാൻ പറ്റുന്നവ ഉൾപ്പെടുത്താം എന്നൊക്കെയാണ് വെങ്കയ്യ നായിഡു പറഞ്ഞിരിക്കുന്നത് എന്ന് ഈ ദേശാഭിമാനി വാർത്ത നമ്മോട് പറയുന്നു മടിച്ചു മടിച്ചാണെങ്കിലും അറച്ചറച്ചാണെങ്കിലും ഒടുവിൽ നിഷാമിനെതിരെ കാപ്പ കുറ്റം ചുമത്താൻ സർക്കാർ തയ്യാറായിരിക്കുന്നു എന്തോരം പണിയെടുക്കേണ്ടി വന്നു പി സി ജോർജിനടക്കം ഇത്തരം ഒരു അവസ്ഥാന്തരം സൃഷ്ടിക്കുന്നതിൽ മാതൃഭൂമിയുടെ ലീഡ് വാർത്ത കാണുക നിഷാമിനെതിരെ കാപ്പ ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതിക്ക് വിധേയമായിരിക്കും പ്രതിയെ ആറുമാസം വരെ കരുതൽ തടങ്കലിൽ വെക്കാം കെ കെ ശ്രീരാജാണ് വാർത്ത തൃശ്ശൂരിൽ നിന്ന് എത്തിക്കുന്നത് അതിങ്ങനെ അനിശ്ചിതത്തിനൊടുവിൽ വിവാദ വ്യവസായി മുഹമ്മദ് നിഷാമിനെതിരെ ജില്ലാ ഭരണകൂടം കാപ്പ കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ചുമത്തി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ അനുമതി ലഭിക്കുന്നതോടെ ഇത് പൂർണ്ണതോതിൽ പ്രാബല്യത്തിൽ വരും പ്രതിയെ ആറുമാസം കരുതൽ തണങ്കിൽ വയ്ക്കാൻ അധികാരം നൽകുന്നതാണ് നിയമം ഈ ഈ ആറുമാസം എന്നത് ഒരു വർഷം വരെ നീട്ടാനുള്ള അധികാരവും ഈ നിയമം നൽകുന്നുണ്ട് അങ്ങനെ കാപ്പ ഏർപ്പെടുത്തുമ്പോൾ ആറു മാസത്തേക്ക് ഇനി നിഷാം ഏറ്റവും കുറവ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരില്ല എന്നൊക്കെ ആരെങ്കിലും നിരീക്ഷിക്കുന്നുവെങ്കിൽ മറ്റു പത്രങ്ങൾ മറ്റു വിശദാംശങ്ങൾ ഇതുമായി ബന്ധിപ്പിച്ച് നമുക്ക് തന്നിട്ടുണ്ട് നിയമരംഗത്തുള്ള പ്രാവീണ്യമുള്ള ആളുകൾ പറയുന്നത് ഈ സാഹചര്യത്തിൽ കാപ്പ ഏൽപ്പിക്കുന്നത് അടിച്ചേൽപ്പിക്കുന്നത് കോടതിയുടെ മുന്നിൽ നിലനിൽക്കാൻ ഇടയില്ല എന്നാണ് കാപ്പ ഏൽപ്പിക്കുകയും ചെയ്തു പക്ഷേ നിലനിൽക്കാൻ സാധ്യതയുമില്ല അങ്ങനെ നിഷാമിനെ ഭംഗ്യന്തരേണ രക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലും കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായേക്കാൻ ഇടയുണ്ട് എന്ന സംശയവും ഇതുമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു കാരണം കാപ്പ ഏർപ്പെടുത്തണമെങ്കിൽ അയാൾ ജനങ്ങളുടെ ഇടയിൽ താമസിക്കുന്നത് അപകടകരമായ കാര്യമായിരിക്കും എന്ന് സ്ഥാപിക്കേണ്ടി വരും കഴിഞ്ഞ കുറേ നാളായി ജയിലിൽ കഴിയുന്ന നിഷാം എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ അപകടകാരിയാകുന്നത് പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ കുറേ നാളായി അയാൾ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്രകാരം ഒരു ലൂപ്പ് ഹോൾ വെച്ചുകൊണ്ടാണ് കാപ്പ ഏർപ്പെടുത്തുന്നത് കോടതിയിൽ അയാളത് ൂരി പോവുകയും ചെയ്യും എന്ന നിലയ്ക്കുള്ള നിരീക്ഷണവും വന്നിട്ടുണ്ട് മടിച്ച് മടിച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പാകപ്പിഴകളോ അഥവാ അയാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന ഒരുതരം അവസ്ഥാന്തരമോ ഒക്കെയാണ് ഇത് ഏതായാലും കാപ്പ ഏർപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നു എൽ ഡി എഫിൽ നിന്ന് കേരള കോൺഗ്രസിനെ പുറത്താക്കിയ നാടകം കളിയെ സംബന്ധിച്ച വാർത്തയാണ് മംഗളം ഇന്ന് ഒന്നാമത്തെ വാർത്തയാക്കിയിരിക്കുന്നത് എൽ ഡി എഫിൽ അവശേഷിക്കുന്ന കേരള കോൺഗ്രസ്സിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കൽ നടക്കുന്നു അതുകൊണ്ടാണ് അത് നാടകമായി തീരുകയും ചെയ്യുന്നത് കേരള കോൺഗ്രസിൽ വീണ്ടും പുറത്താക്കൽ നാടകം പി സി തോമസിനെ സ്കറിയ തോമസ് പുറത്താക്കി സ്കറിയ തോമസിനെ പി സി തോമസ് ഇന്ന് പുറത്താക്കുകയും ചെയ്യും അങ്ങനെ പുര പരസ്പരം ബഹിഷ്കരിക്കുന്ന അവസ്ഥയിലേക്ക് ആ ഇരുതല മൂരി മാറിയിരിക്കുന്നു കാണുക ഇടതു മുന്നണിയിലെ കേരള കോൺഗ്രസ് വീണ്ടും പിളർന്നു ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പി സി തോമസിനെ സ്കറിയ തോമസ് പുറത്താക്കി പി സി തോമസ് വിഭാഗം ഇന്ന് കോട്ടയത്ത് യോഗം ചേർന്ന് സ്കറിയ തോമസിനെയും വി സുരേന്ദ്രൻ പിള്ളയെയും പുറത്താക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതോടെ പിളർപ്പ് പൂർണ്ണമാകും പി സി തോമസിനെ പരിഗണിക്കാതെ സ്കറിയ തോമസിനെയും സുരേന്ദ്രൻ പിള്ളയെയും ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുപ്പിച്ചതിന് പിന്നാലെയാണ് പാർട്ടിയിലെ ഭിന്നത പരസ്യമായി പരസ്യമായതും അനിവാര്യമായ പിളർപ്പുണ്ടായതും എന്ന മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു വി സുരേന്ദ്രൻ പിള്ള ഏതായാലും പി സി കുറിച്ച് ഒരു നിരീക്ഷണം നടത്തിയിരുന്നു കൗതുകകരമായ ഒരു നിരീക്ഷണം പി സി തോമസ് തന്നെയാണ് അധികാരി അദ്ദേഹം തന്നെയാണ് ചെയർമാനായിരിക്കും ഒപ്പം തന്നെ അദ്ദേഹം റബ്ബറിൻ്റെ ഷീറ്റുകൾ ചുമന്നുകൊണ്ട് നടക്കും അതിനുശേഷം പ്രക്ഷോഭത്തിൻ്റെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും ചെയ്യും എല്ലാം പി സി തോമസ് തന്നെ നിർവഹിക്കും മറ്റാർക്കും ആ പാർട്ടിയിൽ പി ടി പി സി തോമസ് ഭരിക്കുന്നിടത്തോളം ആർക്കും ഒരു സാധ്യതയും ഇല്ല ആ അവസ്ഥയാണ് ഞങ്ങൾ മറികടക്കുന്നത് എന്നാണ് സുരേന്ദ്രൻപിള്ള പറഞ്ഞിരിക്കുന്നത് ആ കാര്യം മംഗളം ഒന്നാമത്തെ വാർത്തയാക്കി ഇന്ന് നമുക്ക് തരുമ്പോൾ മംഗളത്തിൻ്റെ പുറത്ത് മറ്റൊരു വാർത്തയുണ്ട് വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ച് പുതിയ പ്രതീക്ഷകൾക്ക് ചിറകു മുളയ്ക്കുന്ന വാർത്ത വിഴിഞ്ഞം പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറായി അദാനി ശ്രേയി ഗ്രൂപ്പുകൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മുൻകൈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കബോട്ടാഷ് നിയമത്തിൽ ഇളവ് ലഭിക്കുന്ന പക്ഷം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് അദാനി ശ്രേയി ഗ്രൂപ്പുകൾ ഉമ്മൻചാണ്ടിയെ അറിയിച്ചതായാണ് മംഗളത്തിൻ്റെ ഈ ഒന്നാം പുറത്തെ നല്ല വാർത്ത നമ്മോട് പറയുന്നത് ആകാശത്ത് പറക്കുന്ന വിമാനങ്ങളുടെ ഇന്ധനം നമുക്കറിയാവുന്നതുമാതിരി പെട്രോൾ തന്നെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ തീർത്തും സൂര്യ സൗരോർജം ഉപയോഗിച്ച് ഇന്ധനമാക്കി ഉപയോഗിച്ച് ആകാശചാരികൾ പറന്ന് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയൊരു ഭാവമാറ്റമാണ് ആ സഞ്ചാരഗതിക്ക് സമ്മാനിക്കുന്നത് നമുക്കറിയാം ഇന്ന് പത്ര ലോകം ആ നിലവാരത്തിലൂടെ വാർത്ത നമുക്ക് തരുന്നു സൗരോർജ വിമാനം ലോകസഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലേക്കും പറന്ന് ഇറങ്ങാൻ പോകുന്നു അത് സിറാജ് എന്ന പത്രം അത് ഒന്നാമത്തെ വാർത്തയാക്കിയിരിക്കുന്നു കാണുക വിമാനം ഇന്ന് അഹമ്മദാബാദിൽ ഇറങ്ങും പരമ്പരാഗത ഇന്ധനമില്ലാതെ സൗരോർജത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന സോളാർ ഇമ്പൾസ് രണ്ട് വിമാനത്തിൻ്റെ ലോകം ചുറ്റിയുള്ള ചരിത്രയാത്ര തുടങ്ങി ഇന്നലെ രാവിലെ അബുദാബിയിലെ അൽബദീൻ എക്സിക്യൂട്ടീവ് വിമാനത്താവളത്തിൽ നിന്ന് പ്രാദേശിക സമയം ഏഴ് പന്ത്രണ്ടിന് പറന്നുയർന്ന വിമാനം ഒമാനിലെ മസ്ക്കറ്റിൽ ഇറങ്ങി മസ്കറ്റിൽ നിന്ന് ഇന്ത്യയിലേക്കാണ് വിമാനത്തിൻ്റെ യാത്ര ഇന്ന് ഇന്ത്യൻ മണ്ണിൽ ആ വിമാനം ഇറങ്ങും ഇറങ്ങുന്നത് അഹമ്മദാബാദിലായിരിക്കും എന്ന് പറയുമ്പോൾ ആകാശ സഞ്ചാരത്തിന് പുതിയ മാനങ്ങൾ നൽകുന്ന ഒരു പുതിയ പരീക്ഷണമാണ് ഈ പറക്കൽ ഇന്ത്യയിൽ മാനഭംഗ നിരക്കുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തൊക്കെ വർത്തമാനം പറഞ്ഞാലും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞത് അടിക്കടി വർദ്ധിച്ചു വരുന്ന സ്ത്രീപീഡന വാർത്തകൾ കേൾക്കുമ്പോൾ എനിക്ക് നാണക്കേട്ട് നാണക്കേട് കൊണ്ട് തല താഴ്ന്നു പോകുന്നു എന്നാണ് അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അവസ്ഥ മാത്രമല്ല രാജ്യാന്തര രംഗത്ത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരവസ്ഥ കൂടിയാണ് ആ തല താഴ്ന്നു പോകൽ കേരളകൗമുദിയുടെ ഒന്നാമത്തെ വാർത്തയെന്ന് കാണുക മാനഭംഗ പേടി യൂറോപ്പിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിലക്ക് ഇന്ത്യയിലെ പുരുഷ വിദ്യാർത്ഥികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ അനുവദിച്ചാൽ ബലാത്സംഗക്കാരെ അനുവദിക്കുന്നതിന് തുല്യമാകും എന്ന നിലയ്ക്കുള്ള ഒരു അവസ്ഥയിലേക്ക് വീക്ഷണത്തിലേക്ക് ലോകം മാറുന്നു എന്നാണ് കേരളകൗമുദിയുടെ ഈ വാർത്ത പേടിയോടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിദ്യാർത്ഥിനികൾക്ക് തടസ്സമില്ല ഇന്ത്യയിൽ സ്ത്രീകൾ തുടരെ മാനഭംഗം ചെയ്യപ്പെടുന്ന പ്രചാരണം ശക്തമായതിനെ തുടർന്ന് യൂറോപ്പിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സർവകലാശാലകളിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്നു ബലാത്സംഘം പേടിച്ചിട്ട് ജർമ്മനിയിലെ പ്രശസ്തമായ ലിപ്സിക് സർവകലാശാലയിലെ വനിതാ പ്രൊഫസർ പരസ്യമായി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ഒരു വിദ്യാർത്ഥിക്കെ പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു ഇന്ത്യൻ പുരുഷ വിദ്യാർത്ഥിയാണോ എങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയില്ലാത്തടത്തോളം ഇന്ത്യയിൽ മാനഭംഗ പേടി കൂടിയിരിക്കുന്നു ലോകത്തേക്ക് ആ പേടി പടർന്നു പിടിച്ചിരിക്കുന്നു എന്നാണ് കേരളകൗമുദിയുടെ ഈ വാർത്ത നമ്മോട് പറയുന്നത് കേരളകൗമുദിയിൽ മാത്രമാണ് ആ വാർത്ത നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത് മുൻ ഡി കൃഷ്ണമൂർത്തി നടത്തിയ ഫോൺ സംഭാഷണ വിവാദമുണ്ടല്ലോ അതേ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പോകുന്നു കേരള സർക്കാർ എ ഡി ജി പി ഹേമചന്ദ്രനാണ് അതിൻ്റെ അന്വേഷണം നടത്തുന്നത് മാതൃഭൂമിയുടെ വാർത്തകൾ പുറത്ത് ആ വാർത്ത കാണുക ഫോൺ സംഭാഷണ വിവാദം എ ഡി ജി പി അന്വേഷണം തുടങ്ങി നിഷാം കേസിൽ സസ്പെൻഷനിലായ മുൻ തൃശൂർ കമ്മീഷണർ ജേക്കബ് ജോബും വിരമിച്ച ഡി ജി പി എം എൻ കൃഷ്ണമൂർത്തിയും തമ്മിലുണ്ടായ വിവാദ ഫോൺ വിളി സംബന്ധിച്ച് ഇൻ്റലിജൻസ് എ ഡി ജി പി എ ഹേമേന്ദ്രൻ അന്വേഷണം ആരംഭിച്ചു സംഭാഷണത്തിൽ നിഷാമിനെ രക്ഷിക്കാനായി ഡി ജി പി കെ എസ് ബാലസുബ്രഹ്മണ്യം ഇടപെട്ടുവെന്ന തരത്തിൽ സർക്കാർ ചീഫ് വിപ്പ് ആരോപണം ഉന്നയിച്ചതിനാലാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പോലീസ് മേധാവി എ ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയത് അങ്ങനെ ആ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഈ മാതൃഭൂമി വാർത്ത നമ്മോട് പറയുന്നത് മാണിയുടെ കുതന്ത്രങ്ങൾ ഫലം കാണുന്നു എന്ന് ജനയുഗം നിരീക്ഷിക്കുന്നു ഇന്നലെ യു ഡി എഫ് യോഗത്തിൽ ബാലകൃഷ്ണപിള്ള കോൺഗ്രസിനെ തങ്ങൾ പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പി പി തങ്കച്ചൻ പത്രക്കാരോട് സംസാരിച്ചത് ഒപ്പം തന്നെ അവരെ ഇനി ഒരു കാര്യത്തിലും കൂട്ടുകയില്ല തിരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷിയാക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞ പി പി തങ്കച്ചൻ അതോടൊപ്പം തന്നെ മാണിയോട് ആവശ്യപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു പി സി ജോർജിനെതിരെ നടപടിയെടുക്കണമെന്ന് പക്ഷേ യു ഡി എഫിൻ്റെ യോഗം വന്നപ്പോൾ പി സി ജോർജിനെതിരെ നടപടി ഉണ്ടായില്ല എന്നു മാത്രമല്ല മാണിക്ക് വലിയ വലിയ സഹായം നൽകാനും യു ഡി എഫ് തീരുമാനിക്കുമ്പോൾ മാണിയുടെ കുതന്ത്രങ്ങൾ ഫലം കണ്ടു എന്നാണ് ജനയുഗം പറയുന്നത് പി സി ജോർജിനെ വെച്ച് ഡി ജി പിയെ മുൻനിർത്തി ഒരു വലിയ കളി പി സി മാണി കളിച്ചു അത് ഫലം കണ്ടു എന്നാണ് പി സി ജോർജിനെ മുന്നിർത്തി സർക്കാരിനെതിരെ ധനമന്ത്രി കെ എം മാണി നടത്തിയ കുതന്ത്രങ്ങൾ ഫലം കണ്ടു ബാറുടമകളിൽ നിന്ന് കോടികൾ കോഴ വാങ്ങിയും ബജറ്റ് കച്ചവടം നടത്തിയും അഴിമതിക്ക് ചുക്കാൻ പിടിച്ച മാണിയെ നിയമസഭയിലും പുറത്തും സംരക്ഷിച്ചു കൊള്ളാമെന്നും സർക്കാർ വിരുദ്ധ പ്രവർത്തനം നടത്തിയ ചീഫ് വി പി സി ജോർജിനെതിരെ നടപടി ഉണ്ടാകില്ലെന്നും ഇന്നലെ ചേർന്ന യു ഡി എഫ് എഫ് യോഗം തീരുമാനിക്കുമ്പോൾ മാണി ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടി നൽകി എന്ന നിരീക്ഷണമാണ് ജനയുഗം ഇന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ ആം ആദ്മി പാർട്ടി ഇപ്പോഴും സജീവ ചർച്ചാ വിഷയം തന്നെയാണ് പത്രത്തിൻ്റെ എഡിറ്റ് പുറങ്ങളിൽ ആം ആദ്മി പാർട്ടി അത്രത്തോളം പുതിയ ഒരു പരീക്ഷണമായിരുന്നു പുതിയ വെല്ലുവിളികളെ നേരിടുന്ന പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പാർട്ടിയായി അത് മാറി മാറിത്തീർന്നിരിക്കുന്ന സാഹചര്യത്തിൽ മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ ഇന്ന് എൻ അശോകൻ്റെ ഡൽഹി കത്തെന്ന പങ്ക്തിയിൽ അശോകൻ കൗതുകകരമായ ചില നിരീക്ഷണങ്ങൾ ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് നടത്തുന്നു കാണുക ജനലക്ഷങ്ങളുടെ ജനാധിപത്യ പ്രതീക്ഷയാണ് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ അധികാരത്തിലേറിയത് എന്നാൽ ആ പാർട്ടിക്കും മറ്റ് മുഖ്യധാരാ പോലെ എതിർ ശബ്ദങ്ങളെ പിഴുതെറിയുന്ന നയമാണുള്ളതെങ്കിൽ എന്തായിരിക്കും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവി കേജരിവാളിനും എതിർപ്പ് സഹിക്കാനാവുന്നില്ല കേജ്രിവാളിൻ്റെ പാർട്ടി ഒറ്റയാൾ പാർട്ടിയായോ ആം ആദ്മി പാർട്ടി എന്നത് അരവിന്ദ് എലോൺ പാർട്ടി എന്ന് ചില ദേശീയ മാധ്യമങ്ങൾ അപകസിച്ചിരുന്നു ആ അർത്ഥത്തിൽ ഒറ്റയാൾ പാർട്ടിയായി അത് മാറിയിരിക്കുന്നുവോ എന്നാണ് എൻ അശോകൻ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയിൽ കഴിഞ്ഞ ആഴ്ച എന്താണ് സംഭവിച്ചത് അശോകൻ പറയുന്നത് കാണുക അപ്രതീക്ഷിതമായാണ് ആം ആദ്മി പാർട്ടിയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായത് ആ വാർത്ത പുറത്തു വന്നപ്പോഴാകട്ടെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായൊരു പാർട്ടി എന്ന നിലയിൽ ദില്ലിയിലെങ്കിലും ജനങ്ങൾ അതിനെ കണ്ടു പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ യോഗേന്ദ്ര യാദവിനെയും പ്രശാന്ത് ഭൂഷണെയും രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പിറ്റേ ദിവസം ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ മയാങ്ക് ഗാന്ധി ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയ വിവരം അകത്തെ കടുത്ത ഭിന്നിപ്പ് ചൂണ്ടിക്കാട്ടുന്നു അതിലേറെ കേജ്രിവാളിനെതിരെ ഏകാധിപത്യ പ്രവണത ആരോപിക്കുന്നു യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും കേജ്രിവാളിൻ്റെ ആഗ്രഹപ്രകാരം രാജിവെക്കാൻ തയ്യാറായിട്ടും അവരെ പി എസ് സിയിൽ നിന്ന് പുറത്താക്കാൻ പ്രമേയം കൊണ്ടുവന്നത് തന്നെ എന്നാണ് മയാങ്ക് ട്വിറ്ററിൽ എഴുതിയിരിക്കുന്നത് യാദവും ഭൂഷണും പി എസ് സി വിട്ടു പോകുന്നില്ലെങ്കിൽ താൻ ദേശീയ കൺവീനർ സ്ഥാനം രാജിവെക്കുമെന്ന് കേജ്രിവാൾ പറഞ്ഞതായി മയാങ്ക് ട്വിറ്ററിൽ കുറിക്കുമ്പോൾ പുറത്തു പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ പോലും പുറത്താക്കാൻ നിർബന്ധം പിടിച്ചു കേജ്രിവാൾ എന്ന് പറയുന്നു ഈ എൻ അശോകൻ അപ്പോൾ കേജ്രിവാളിന് എന്താണ് പറ്റുന്നത് ഇപ്പോഴുള്ള പരമോധാനം നഷ്ടപ്പെട്ടുകൊണ്ട് കേവലം ദില്ലി മുഖ്യമന്ത്രിയായിരിക്കാൻ കേജ്രിവാൾ ഇഷ്ടപ്പെടുന്നില്ല ഈ സംഘർഷമാണ് അധികാര വടംവലിക്ക് പിന്നിലുള്ള പ്രധാന ഘടകം അങ്ങനെ ആം ആദ്മി പാർട്ടി മറ്റ് സാധാരണ പാർട്ടികളെപ്പോലെ പിളർന്ന് പിളർന്ന് ജീവിക്കുന്ന പാർട്ടിയായി തീരുന്നുവോ എന്ന ആശങ്ക ദില്ലി കത്തിൽ എൻ അശോകൻ പങ്കുവെക്കുമ്പോൾ ആം ആദ്മിയെ പറ്റി ഇന്ന് മറ്റൊരു ലേഖനം ദേശാഭിമാനിയിൽ ഡോക്ടർ പി എസ് ശ്രീകല എഴുതിയിട്ടുണ്ട് വീക്ഷണ സമഗ്രതയുടെ അഭാവത്തിൽ അലഞ്ഞു തിരിയുന്ന ആൾക്കൂട്ടമായി മാറുന്നുവോ ആം ആദ്മി പാർട്ടി എന്ന സന്ദേഹമാണ് ആ ലേഖനവും ജനിപ്പിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നല്ല രണ്ട് ലേഖനങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത് എങ്കിലും ആം ആദ്മി പാർട്ടിയാണ് പ്രധാന ചർച്ചാ വിഷയം ചർച്ചയുടെ വിഭവം ഇപ്പോഴും എന്നതാണ് ഈ രണ്ട് ലേഖനങ്ങളുടെയും പൊതുവായ ഒരു സവിശേഷത ഇനി ഇന്നത്തെ കാട്ടു കാശ്മീരിൽ ബി ജെ പി പി ഡി പി മുന്നണി ഭരണം തുടങ്ങി ഒരാഴ്ചയായതേയുള്ളൂ ഭരണയാത്രയുടെ മധുവിധു നഷ്ടപ്പെടുന്നു ആ മധുവിദുവിൻ്റെ നഷ്ടപ്പെടൽ നമുക്ക് ഈ കാർട്ടൂണിൽ കാണാം നവവിവാഹിതരുടെ വാഹനമാണ് കാർട്ടൂണിൽ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നത് മുഫ്തി മുഹമ്മദാണ് അദ്ദേഹം വണ്ടി ഓടിക്കുകയാണ് എന്നാൽ ഓടിക്കുന്ന വണ്ടിയെ എതിർക്കുന്ന ബി ജെ പി വണ്ടിക്ക് പിന്നിൽ നിന്ന് അതിനെ കെട്ടിയിടാൻ ശ്രമിക്കുന്നു ഭരണ മധുവിദുവിൻ്റെ ദുർഘടാവസ്ഥ സുരേന്ദർ കാർട്ടൂണാക്കി ഹിന്ദുവാണ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത് ഇനി ഇന്നത്തെ ചിത്രം പരീക്ഷ ഒരു ചൂടുകാലമാണ് പരീക്ഷണങ്ങളുടെ ഉഷ്ണകാലവുമാണ് എസ് എൽ സി പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഉഷ്ണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ ചിത്രം കാണുക പരീക്ഷയുടെ ബെൽ മുഴങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി അവസാനവട്ടം പുസ്തകം നോക്കുന്ന വിദ്യാർത്ഥികളുടെ ചിത്രം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് മാതൃഭൂമി പകർത്തി മാതൃഭൂമിയുടെ നഗരം പേജ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം നൈസ് ഡേ ഗുഡ് ബൈ